ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ലക്ഷറി ഇൻഡിപെൻഡൻ്റ് ഹൗസാണ്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയമാണ്. കോട്ടയത്ത് ഇതുപോലെ നമുക്ക് ഒത്തിരി നല്ല എൻക്വയറീസ് വരാറുണ്ട്. കൊച്ചി കഴിഞ്ഞ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഏറ്റവും നല്ല വീടുകളുടെ അതുപോലെ പ്രോജക്ട്സിൻ്റെ എൻക്വയറി വരുന്നൊരു ലൊക്കേഷനാണ് കോട്ടയം. നമ്മളിതിൽ മുൻപ് ചെയ്തിരിക്കുന്ന വീടുകളാണെങ്കിലും അതുപോലെ വില്ലാ പ്രോജക്ട്സ് ആണെങ്കിലും നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് സെല്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ലൊക്കേഷനാണ് കോട്ടയം. ഏറ്റവും നല്ല ഓപ്ഷൻസ് വരുമ്പോൾ മാത്രമാണ് നമ്മളത് കാണിക്കാറുള്ളൂ എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു കോട്ടയമാണെന്ന്. കോട്ടയം ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഏകദേശം 5 kilometers ആണ് വരുന്നത്. നമ്മുടെ ലുലു മാളിൽ നിന്ന് 2.5 kilometers. കോട്ടയംകാർക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്ക് ആയിരിക്കും നാട്ടകം ഗസ്റ്റ് ഹൗസ്. നാട്ടകം ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഈ ഒരു വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 meters ആണ്. ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് വരുന്നത്. ഇനി വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കിത് 6 sense 2,685 square feet വരുന്നൊരു 3 BHK ഹൗസ് ആണ്. 3 bedroom നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വീടാണ്. നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ നമ്മൾ ഈ വീട്ടിലേക്ക് വരുമ്പോൾ എനിക്കിതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഇതിനൊരു സെല്ലാർ ഫ്ലോർ ഇവർ കൊടുത്തിട്ടുണ്ട്. അത് 967 square feet ആണ്. അപ്പം നമ്മൾ ഈ 3 bedroom കൂടാതെ 2 bedroom കൂടെ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഓൾറെഡി ഈ ഒരു സെല്ലാർ ഫ്ലോറിൽ ഇവർ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സെർവൻ റൂമും സെർവൻ ടോയ്ലറ്റും കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾക്കുള്ള ഒരു പ്രൊവിഷൻ ഓൾറെഡി ഈ സെല്ലാർ ഫ്ലോറിൽ ഇവർ ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ ഇതൊരു മൾട്ടിപർപ്പസ് ഹോളാക്കാനായിരിക്കും താല്പര്യം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഓഫീസ് റൂം ആക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ജിം ആക്കാം. അങ്ങനെ നമ്മളുടെ ഒരു ചോയ്സിനനുസരിച്ച് എന്ത് കാര്യം വേണമെങ്കിലും ആ ഒരു സെല്ലാർ ഫ്ലോറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ സെല്ലാർ ഫ്ലോറിൽ തന്നെയാണ് നമുക്കൊരു വെല്ല് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ മേജർ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് വെൽ വാട്ടർ ആണ്. അതൊരു മെയിൻ ഹൈലൈറ്റ് ആണ്. പിന്നെ ഈ ഒരു വീടാണെങ്കിലും ഭയങ്കര ഹൈറ്റിലായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഫ്ലഡ് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ഒറിജിനൽ ലാൻഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു വീടിനെ കുറിച്ച് ബേസിക് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വീട് ഇരിക്കുന്നത്. ഇതിന് ചുറ്റും ഏകദേശം ഒരു 47 houses ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള റോഡാണെങ്കിലും 7.5 meters വൈഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ നമുക്കൊരു 3 cars പാർക്ക് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ നമുക്ക് ഇത്രയും വലിയ റോഡ് ഫ്രണ്ടിലുള്ളതുകൊണ്ട് റോഡ് സൈഡിലൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 1.05 CR ആണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വാക്ക് ത്രൂ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വാക്ക് ത്രൂയിലേക്ക് പോകാം. ഇങ്ങനെയാണ് നമ്മുടെ ഒരു വീടിൻ്റെ എലിവേഷൻ വരുന്നത്. ഒരു കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു എലിവേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡിഫറെൻറ്റ് കളർ സ്കീമാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 3 cars ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഒരെണ്ണം കവേർഡ് ആയിട്ടും ബാക്കി 2 കോമ്പൗണ്ടിൻ്റെ ഉള്ളിലും പാർക്ക് ചെയ്യാം. 2,685 square feet വരുന്ന 3 BHK ആണ്. 6 sense ആണ് വരുന്നത്. ഇത് കൂടാതെയാണ് നമുക്ക് 967 square feet സെല്ലാർ ഫ്ലോർ വരുന്നത്. ഈ കാണുന്ന സിറ്റ് ഔട്ട് ആണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ കയറുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. ഫ്രണ്ട് ഡോറ് ടീക്കൂഡിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ വിൻഡോസിൻ്റെ ഷട്ടേഴ്സും ടീക്കൂഡിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണ്. അതുപോലെ തന്നെ ഈ കാണുന്നതെന്ന് പറയുന്നത് ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയയുടെ ആ ഒരു വാഷ് ഏരിയ അവരവിടെ റൈറ്റ് സൈഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു വീടാണിത്. എനിക്ക് തോന്നുന്നു ആ ഒരു പ്രൈസിന് നല്ല വർത്ത് ആയിട്ടുള്ള ഒരു വീടാണ്. കാരണം വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നതെന്ന് പറയുന്നത് ശരിക്കും ഗ്രൗണ്ട് ഫ്ലോർ ആണ് കേട്ടോ. ഇതിൻ്റെ താഴെയാണ് സെല്ലാർ ഫ്ലോർ വരുന്നത്. ഈ കാണുന്ന കിച്ചണാണ്. ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വർക്ക് ഏരിയയും ഒരു ഓപ്പൺ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പാർട്ട് ഓഫ് ഇൻറ്റീരിയർ നിങ്ങൾക്ക് കുറച്ച് ചേഞ്ചസ് ഒക്കെ വേണമെങ്കിൽ വരുത്താനുള്ള പ്രൊവിഷൻസൊക്കെ ഉണ്ട്. ഇനി ഈ കിച്ചൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന സ്റ്റോർ റൂമും അതുപോലെ ഫ്രിഡ്ജ് വെക്കാനുള്ളൊരു പ്രൊവിഷൻ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കിച്ചനെ ബേസ് ചെയ്ത് വരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് താഴത്തെ ബെഡ്റൂമാണ്. അതായത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം, ബെഡ്റൂം നമ്പർ 1. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഒരു കളർ സ്കീമൊക്കെ നല്ല രസമായിട്ടുണ്ട്. കാരണം ഇവർ ഈ പറഞ്ഞ മാതിരി വളരെ ലൈറ്റ് ഷെയ്ഡ്സ് ആണ് ആ ഒരു ടോയ്ലറ്റ്സിനാണെങ്കിലും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഒരു എലഗൻസി നമുക്ക് ആ ഒരു ബാത്റൂമിലൊക്കെ ആണെങ്കിലും വരുമ്പോൾ തന്നെ ഉണ്ട്. അതുപോലെ വീട് ഫുള്ള് നമ്മൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് സെല്ലാർ ഫ്ലോർ ആണ്. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നമ്മൾ താഴെ വരുമ്പോഴാണ് സെല്ലാർ ഫ്ലോർ വരുന്നത്. ഇവിടെയാണ് നമ്മൾ ആ ഒരു വാഷിംഗ് മെഷീനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. ഇതാണ് സെല്ലാർ ഫ്ലോർ. സെല്ലാർ ഫ്ലോർ എന്ന് പറയുമ്പോൾ നമുക്ക് 967 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അവർ ശരിക്കും അത് തിരിച്ചിട്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ രണ്ട് ബെഡ്റൂമും കൂടെ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു സെർവൻ റൂം, സെർവൻ ടോയ്ലറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് നമുക്ക് ആ ഒരു കിണറിൻ്റെ പൊസിഷൻ കൊടുത്തിരിക്കുന്നത്. നല്ല വെള്ളമാണ്. ഇപ്പോൾ ഇവിടുത്തെ മേജർ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് കിണർ വെള്ളമാണ്. അപ്പം 967 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. അത് നല്ല രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ആ ഒരു സെല്ലാർ ഫ്ലോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു ലിവിങ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് വലിയ ബെഡ്റൂമുകളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീടാണിത്. ഇപ്പം നിങ്ങൾക്ക് അഞ്ച് ബെഡ്റൂം ആക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇത് മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. സോ ഈ കാണുന്നത് ബെഡ്റൂം 2 ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂമിൽ നമ്മൾ ആക്ച്വലി ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ഡ്രസ്സിങ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കബേർഡ്സ് ഒക്കെ ചെയ്യുമ്പം റൂമിലേക്ക് വരാതെ ഈ ഒരു ഡ്രസ്സിങ് ഏരിയയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്പേസ് നമുക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമുക്ക് അതിൻ്റെ ഒരു ടോയ്ലറ്റ് വരുന്നത്. എഗെയിൻ ആ ഒരു സിംപിളായിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള കളർ തീമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മിറേഴ്സ്, അങ്ങനെ ബേസിക് കാര്യങ്ങളെല്ലാം ഈ ഒരു വീട്ടിൽ അവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂമിനോട് ചേർന്നിട്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഓപ്പൺ ടെറസ് ഏരിയ വരുന്നുണ്ട്. ഈ ഒരു വീട് നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ ഞാൻ പറഞ്ഞിരുന്നു നല്ല ഉയർന്ന ഏരിയയിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഫ്ലഡ് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ഇതാണ് ഈ ഒരു ഓപ്പൺ ടെറസ് ഏരിയ എന്നുള്ള വ്യൂ എന്നൊക്കെ പറയുന്നത്. ചുറ്റും നമുക്ക് ഒത്തിരി വീടുകൾ കാണാൻ പറ്റും. ഈ ഒരു ഏരിയയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 47 വീടുകൾ ഓൾറെഡി അവിടെ കൺസ്ട്രക്റ്റഡ് ആണ്. അപ്പം നല്ലൊരു വ്യൂ ഉള്ള ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ഒരു വീട് ഇരിക്കുന്നത്. നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിൻഡോസിൽ നിന്നാണെങ്കിലും എവിടെ നിന്ന് നോക്കുമ്പോഴും നമുക്ക് ഈ ഒരു ഗ്രീനറി നന്നായിട്ട് കാണാനായിട്ട് പറ്റും. ഇത് ബെഡ്റൂം 3 ആണ്. അപ്പം ഇതാണ് നമുക്ക് മുകളിലത്തെ അവസാനത്തെ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇതിനും നമുക്ക് ഡ്രസ്സിങ് ഏരിയ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ ഇതിന് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ടോയ്ലറ്റും വ്യൂ. ടോയ്ലറ്റ്സിൽ നമ്മൾ ആ ഒരു ടൈൽസിൻ്റെ ഒക്കെ ഷെയ്ഡ്സ് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിനും നമുക്കൊരു ചെറിയൊരു ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ നമ്മൾ വരുമ്പോൾ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത്. രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. രണ്ട് ബെഡ്റൂമിനും ഈ പറഞ്ഞ ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമുകൾക്കും ഓപ്പൺ ടെറസ് ഏരിയ വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം ആ ഒരു ഓപ്പൺനെസ് നന്നായിട്ട് ആ ബെഡ്റൂമുകളിലേക്കും വരുന്നുണ്ട്. ആ ഒരു ഡേ ലൈറ്റും കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് നമ്മുടെ ഒരു വീടിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ കാര്യങ്ങളെന്ന് പറയുന്നത്. കുറേ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ള ഒരു അങ്കിളാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ രണ്ട് വീടുകളിൽ ഒരെണ്ണം നമുക്ക് സെയിലായി, ഒരെണ്ണമാണ് നമുക്കിനി കൊടുക്കാനുള്ളത്. അപ്പോൾ കൊടുക്കാനുള്ളതിൻ്റെ വസ്ത്രമാണ് നമ്മൾ കാണിച്ചത്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 1.05 CR ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടും സൈറ്റ് കാണാനായിട്ടും ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ലോഗ്. താങ്ക് യു സോ മച്ച്.